ഒടുവിൽ മനസ്സിലായി കെയറിലിന്റെ ആവശ്യം. ഇത് തന്നെയാ പിണറായി സർക്കാർ കഴിഞ്ഞ രണ്ടു വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, സന്തോഷം. എത്രയും വേഗം കേരള സർക്കാർ വിവാഹം ചെയ്ത പദ്ധതിക്ക് വേണ്ടി ചർച്ച ആരംഭിക്കണമെന്നാണ് പാലക്കാട് തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർമാർക്ക് റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകിയത്. കേരളയിൽ അധികൃതരുമായി നടത്തുന്ന ചർച്ചയുടെ മിനിറ്റ്സ് സമർപ്പിക്കാനും വിവരങ്ങൾ റെയിൽവേ ബോർഡിനെ അറിയിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭൂമിയുടെ വിനിയോഗം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കേരളയിലുമായി ആശയവിനിമയം നടത്താൻ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ ബോർഡ് ദക്ഷിണ റെയിൽവേക്ക് കത്ത് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന തിരുവനന്തപുരം ഡൽഹി അതിവേഗ റെയിൽവേ പദ്ധതിയാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യമെന്നാണ് അറിയുന്നത്. നിലവിൽ അഹമ്മദാബാദ് മുംബൈ അതിവേഗ റെയിൽ പദ്ധതിയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇതിൻ്റെ 60% ജോലികളും പൂർത്തിയായി കഴിഞ്ഞു. അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ പൂർത്തീകരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. 95% ആകാശപാതയിലൂടെയാണ് സർവീസ് നടത്തുക. സൂറത്ത് വദോദര റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ താനേക്ക് സമീപം കടലിനടിയിലൂടെ ഭൂഗർഭ പാത ഒരുക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു. ഈ പാതയുടെ അനുബന്ധ പദ്ധതികളായി ഡൽഹി അഹമ്മദാബാദ്, മുംബൈ ബാംഗ്ലൂർ, ബാംഗ്ലൂർ മംഗലാപുരം, മംഗലാപുരം തിരുവനന്തപുരം തുടങ്ങിയ പാതകളുടെ നിർമ്മാണമാണ് നടക്കാനുള്ളത്. ഇതും ആകാശപാതയിലൂടെ ആയിരിക്കുമെന്നാണ് സൂചന. കേരളത്തിലും സർവേ നടപടികൾ പൂർത്തിയായ സ്ഥിതിക്ക് ആകാശപാതയിലൂടെ പൂർണ്ണമായും പദ്ധതി ആസൂത്രണം ചെയ്യാനാണ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ലക്ഷ്യം. 350 കിലോമീറ്റർ ദൂരമുള്ള സിൽവർ ലൈൻ പദ്ധതിയുടെ 292.73 കിലോമീറ്ററും 10 അടിയിലധികം ഉയരത്തിൽ തിട്ടയിലൂടെയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ആകാശപാത 88.41 കിലോമീറ്റർ, ടണൽ 11.53 കിലോമീറ്റർ, ഉയർന്ന മേഖലയിൽ കട്ടിങ്ങിലൂടെ 101.74 കിലോമീറ്റർ, കട്ട് ആൻഡ് കവർ 24.79 കിലോമീറ്റർ എന്നിങ്ങനെയാണ് പാത ഒരുക്കുന്നത്. ഇത് ഡി പി ആർ വ്യക്തമാക്കുന്നു. അലൈൻമെൻറ്റിനോടൊപ്പം ഇതിലും മാറ്റം വരാനാണ് സാധ്യത. വന്ദേഭാരത് കൂടി വന്നതോടെ ഒരു ട്രെയിനിന് പോലും സമയത്ത് ഓടിയെത്താൻ പറ്റാത്ത വിധമാ താറുമാറായി കിടക്കുകയാണ് കേരളത്തിലെ റെയിൽവേ സംവിധാനം. മൂന്നാമതൊരു പാതയില്ലാതെ നേരെയാകില്ലെന്ന് റെയിൽവേക്കും ബോധ്യപ്പെട്ടു. വലിയ കോലാഹലങ്ങൾക്ക് ശേഷമാണ് വന്ദേഭാരത് അനുവദിച്ചത്. തിരക്കും വളവുകളും മൂലം 100 കിലോമീറ്റർ പോലും ശരാശരി വേഗം കൈവരിക്കാനാകുന്നില്ല വന്ദേഭാരതിന്. നിലവിലുള്ള റെയിൽവേ സംവിധാനം താറുമാറായതും വേഗ ട്രെയിനിൽ കയറാനുള്ള തള്ളു റെയിൽവേക്കോ മാധ്യമങ്ങളടക്കമുള്ള സിൽവർ ലൈൻ വിമർശകർക്കോ തള്ളിക്കളയാനാകില്ല. ഇൻ്റർസിറ്റി വഞ്ചിനാട്, ജയന്തി ജനത, മാവേലി, മലബാർ, കന്യാകുമാരി, ഏറനാട്, ജനശതാബ്ദി, വേണാട്, പാലരുവി, കണ്ണൂർ, ആലപ്പുഴ തുടങ്ങി സമയക്രമം പാലിക്കാൻ പറ്റാത്ത ട്രെയിനുകളുടെ പട്ടിക റെയിൽവേ തന്നെ പുറത്തുവിട്ടിരുന്നു. ഏതായാലും സിൽവർ ലൈൻ വരണം, വന്നേ പറ്റൂ. അതിനായി നിലവിലുള്ള തടസ്സങ്ങളെല്ലാം അവസാനിപ്പിക്കണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.